അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗളെ, ആരും ബുദ്ധിമുട്ടിക്കരുത്. ഒരു 10 മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കൂ, സ്റ്റേജിലിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗൾ ഇങ്ങോട്ട് വന്നത്. വളരെ ക്ഷീണിതനാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുന ബാപ്പുസ്താദിനോടുള്ള ആ ബന്ധം, അതാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർഗൾ ഇത്രയും ആ ഒരു ബന്ധം കാരണമാണ് ഇത്രയും സമയം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇവിടെ ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 4 ദിവസത്തെ പരിപാടികളിൽ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഇന്നും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യപ്പെടും. എല്ലാവരും അത് വാങ്ങിക്കണമെന്നും ബഹുമാനപ്പെട്ട കൂലിക്കുഴി തങ്ങളടക്കമുള്ള സയ്യിദന്മാർ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമാപന ദുആക്ക് മഹാനവറുകൾ നേതൃത്വം നൽകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മൗലാന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഫഊസീകും വഇയായ അവ്വലൻ ബിതഖ്വല്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങളവറുകളെ, മറ്റ് ഉലമാക്കളെ, സഹോദരന്മാരെ, മഹാനായ ഷെയ്ഖുനയെ സംബന്ധിച്ച് പറയുമ്പോൾ, വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ്, അവിടെയുള്ള മഷായിഖന്മാർ, ഉസ്താദുമാർ, അവരുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനക്ക് വളരെയധികം സ്നേഹമുള്ള, ആദരവുള്ള അവിടുത്തെ മഷായിഖന്മാർ, ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് അവറുകൾ, അതുപോലെ മഹാനായ കരിങ്കപ്പാറ ഉസ്താദ് അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഇമ്പിച്ചാൽ ഉസ്താദ് അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട അബുൽ കമാൽ കാടേരി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, ബഹുമാനപ്പെട്ട കോട്ടുമൻ ഉസ്താദ് അവറുകൾ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഈ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ ഉസ്താദുമാരാണ്, മഷായിഖന്മാരാണ്. അവരെ സംബന്ധിച്ചൊക്കെ ഉസ്താദ് വിലയിരുത്തും. ഓരോ ഉസ്താദുമാരുടെ അധ്യാപന രീതികൾ, അവർ ഇൽമ് പറഞ്ഞുകൊടുത്ത ശൈലികളൊക്കെ ഉസ്താദ് പറയാറുണ്ട്. മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നവറല്ലാഹു മർക്കദുഹു മഹാനവറുകളിൽ നിന്ന്, വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കി മഹാനവറുകൾ ഇവിടെ ഈ തിരൂരങ്ങാടിയിൽ ഉസ്താദിന്റെ ഷെയ്ഖുനയുടെ പഴയ വീട് തറവാടായ മേരീദിൽ ഹൗസിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതേപോലെ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് ഉസ്താദ് അവറുകൾ അന്ന് മുത്തഅല്ലിമാകുന്ന സമയത്ത് 1960 മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്ത് വഫാത്താകുന്നത്. ആ സമയത്ത് മഹാനായ ബാപ്പുസ്താദ് അവറുകൾ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുത്തഅല്ലിമാണ്. ആ മുത്തഅല്ലിമായ ഉസ്താദ് അവറുകൾ മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് ഇന്നലെ അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ വെച്ച് അനുസ്മരിക്കുകയുണ്ടായി. മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്ത് 62 കൊല്ലം അല്ലെങ്കിൽ 64 കൊല്ലം വെല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജിൽ ഖിദ്മത്ത് ചെയ്ത വലിയ മഹാനാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദാണ് മഹാനായ ഷെയ്ഖുന. ഷെയ്ഖുന എന്ന് നിരുപാധികം അന്ന് വിളിക്കപ്പെട്ടാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഫതുഹുൽ മുഈനിൽ ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ആയതുപോലെ, പിൽക്കാലത്ത് ഷെയ്ഖുന എന്ന് നിരുപാധികമായി അലല്ലിത്തലാഖ് പറഞ്ഞാൽ അന്നത്തെ ആലിമ്യങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിരുന്നത് ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ചാണ്. 29-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു 1.5 മൈൽ അപ്പുറത്തുള്ള റഹ്മത്ത് ബാല എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്ത് അവിടത്തെ അനന്തരമായി കിട്ടിയ പറമ്പിൽ കൃഷിപ്പണി നടത്തുകയാണ്. കലപ്പ പിടിച്ച്, തമിഴ് ഭാഷയിൽ നമ്മുടെ നാട്ടിലുള്ള കരിയും നഖവും എന്ന് പറയാറുണ്ട്, കന്നുകൂട്ടാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന കരിയും നഖവും,
അതിന് തമിഴിൽ പറയൽ കലപ്പ എന്നാണ്. ആ കലപ്പ പിടിച്ച് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് തനിക്ക് അനന്തരമായി കിട്ടിയ പാടത്ത് കൃഷി ചെയ്യുമ്പോഴാണ് മഹാനായ ഷംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ഷംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് മഹാനൗറുകൾ ഇവിടെ ഇന്ത്യയിലെ ഒന്നാമത്തെ ഷംസുൽ ഉലമയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഷംസുൽ ഉലമ എന്നുള്ള പേര് മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിനാണ് ലഭിച്ചത്. അത് ആധികാരികമായി മദ്രാസ് ഗവൺമെന്റ് നൽകിയ ഒരു സ്ഥാനമായിരുന്നു. അക്കാലഘട്ടത്തിൽ വെല്ലൂരിലും പരിസരത്തുമുള്ള ആളുകളെ വിശ്വാസപരമായി വഴിതെറ്റിക്കുവാൻ വേണ്ടി വന്നൊരു നിരീശ്വരവാദിയുമായി മഹാനായ ഷംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് മുനാദറ നടത്തി, വാദപ്രതിവാദം നടത്തി, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയതിന് പേരിൽ മദ്രാസ് ഗവൺമെന്റ് മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിനെ ആദരിക്കുകയും ആ ആദരിക്കുന്ന സമയത്ത് നൽകിയ പേരായിരുന്നു ഷംസുൽ ഉലമ എന്നത്. ആ പേരിനോടുകൂടെ ഫലകവും പ്രത്യേക സ്ഥാനവസ്ത്രവും അതേപോലെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മഹാനായ ഷംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്തിന് നൽകിയിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഷംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ടത് മഹാനായ മുഹഖിഖ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് ആയിരുന്നു. മുഹഖിഖ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് എല്ലാ ആലിമീങ്ങൾക്കും പരിചയമുള്ള ആളാണ് മഹാനായ മുഹഖിഖ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത്. എല്ലാ വിഷയത്തിലും വളരെ അവഗാഹം നേടുകയും മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ ശിഷ്യനും കൂടിയായ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് മഹാനവറുകളാണ് രണ്ടാമത്തെ ഷംസുൽ ഉലമ. അതും മഹാനവറുകൾക്ക് വെല്ലൂരിലെ ആർക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രാസ് ഗവൺമെന്റ് നൽകിയ സ്ഥാനമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷംസുൽ ഉലമ എന്ന് പറയുന്ന സ്ഥാനം. ആ ഷംസുൽ ഉലമ എന്ന് പറയുന്ന സ്ഥാനം മഹാനായ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന് നൽകുമ്പോ ആ സദസ്സിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ പങ്കെടുത്തിരുന്നു. സമസ്തയുടെ ആദ്യകാല പ്രസിഡന്റുമാരിൽപ്പെട്ട മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ നബർ അള്ളാഹു മർക്കദഹു ആ അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തതായി മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന് ഷംസുൽ ഉലമ എന്ന് പറയുന്ന സ്ഥാനം നൽകുമ്പോൾ ആ സദസ്സിൽ കേരളത്തിൽ നിന്ന് മഹാനവറുകൾ ഉണ്ടായിരുന്നു. അന്ന് മഹാനവറുകൾ വല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിൽ മുതഅല്ലിമാ അവിടെ പഠിക്കുന്ന കാലമാ. അതുകൊണ്ട് മഹാനവറുകൾ അതിൽ പങ്കെടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് മഹാനവറുകൾ ഈ റഹ്മത്ത് ബാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് അന്ന് കലപ്പ പിടിച്ച് ഉഴുതുമറിക്കുകയാണ്. മഹാനവറുകൾ പാടത്ത് ഉഴുതുമറിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് ശൈഖുന ആദം ഹസ്രത്തിനോട് പറഞ്ഞതാണ്, ഈ കൈകൾ കലപ്പ പിടിക്കേണ്ട കൈകളല്ല, ഇത് കലം പിടിക്കേണ്ട കൈയാണ്. ഇത് കലപ്പ പിടിക്കേണ്ട കൈയല്ല, കലം പിടിക്കേണ്ട കൈയാണെന്ന് പറഞ്ഞു നിങ്ങളെ ഞാൻ ബാഖിയാത്തിലേക്ക് ക്ഷണിക്കുന്നു. മുദരിസായി സ്വന്തം ഉസ്താദ് തന്നെ അബ്ദുൽ വഹാബ് ഹസ്രത്ത് അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ മുദരിസായി വരുമ്പോ 100 രൂപയൊന്നും ഞാൻ ശമ്പളം തരില്ല എന്ന് പറഞ്ഞിരുന്നു ശൈഖുന ആദം ഹസ്രത്തിനോട്. അതുകൊണ്ട് തന്നെ 62 കൊല്ലം 1960 വരെ മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് വാഖിയാത്തു സ്വാലിഹാത്തിൽ പ്രിൻസിപ്പളായും മുഫ്തിയായും അതേപോലെ തന്നെ ഉസ്താദായും പല മേഖലകളിലും സേവനം ചെയ്ത് 99 രൂപ വരെ ശമ്പളം മേടിച്ച് 100 രൂപ വാങ്ങിച്ചില്ല. എന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് 100 രൂപ തരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 100 രൂപ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് 99 രൂപ വരെ വാങ്ങിച്ചു. മഹാനൗറുകൾ വാഖിയാത്തു സ്വാലിഹാത്തിൽ ഈ 62 കൊല്ലം ഇന്നലെ മഹാനായ ഷബീർ അലിസരത്ത് പറഞ്ഞത് 64 കൊല്ലം എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷബീർ അലിസരത്തിന്റെയും ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ ഒക്കെ വളരെ ആദരവ് പറ്റിയ ഉസ്താദാണ് ശൈഖുന ആദം ഹസ്രത്ത്. മഹാനായ താജുൽ ഉലമ നവറല്ലാഹു മർക്കദഹു മഹാനറുടെയും ഉസ്താദാണ് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത്. എന്തൊരു ആദരവോടുകൂടെയാണ് പഴയകാല ഉലമാക്കൾ ശൈഖുനയെ ഓർമ്മിക്കാറുള്ളതെന്ന് അറിയുമോ? 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുറ്റ നേതാവായിരുന്നു. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 64 കൊല്ലം വല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിൽ മുദരിസായി നിന്നിട്ട് ഈ വർഷത്തിന്റെ ഇടയിൽ വെറും 319 ലീവ് മാത്രമേ ശൈഖുന ആദം ഹസ്രത്ത് എടുത്തിട്ടുള്ളൂ. ശരാശരി ഒരു വർഷത്തിൽ 5 ലീവ്. റമദാനു ശരീഫിൽ വരെ മഹാനൗറുകൾ സേവനം ചെയ്യുകയാണ്, ഫത്വ കൊടുക്കുകയാണ്. ലീവില്ല മഹാനായ ആദം ഹസ്രത്തിന്. വല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് 1.5 മൈൽ അപ്പുറത്താണ് മഹാനൗറുകളുടെ വീട്. മഹാനായ ഷബീർ അലി ഹസ്രത്ത് ഒരിക്കൽ പറഞ്ഞു, മഹാനായ ശൈഖുന
അവിടെ വാഖിയാത്തു സ്വാലിഹാത്തിൽ ഈ 64 കൊല്ലവും വാഖിയാത്തിന്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ, 8 മണിക്ക് രാവിലെ 8 മണിക്കാണ് ബെല്ലടിക്കുക, ആ സമയത്താണ് ക്ലാസുകൾ തുടങ്ങുക. ആ 8 മണിക്ക് 10 മിനിറ്റ് മുമ്പ് മഹാനായ ശൈഖുന നടന്നിട്ട് വരും. നടന്നിട്ട് 1.5 മൈൽ റഹ്മത്ത് വാലയിൽ നിന്ന് 1.5 മൈൽ നടന്നിട്ട് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് വാഖിയാത്തിലേക്ക് വരും. ഈ 64 കൊല്ലവും ഒരു ദിവസം പോലും ബല്ലടിച്ചതിന് ശേഷം വാഖിയാത്തിലേക്ക് വന്നിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ എത്തും. അത്രക്കും സൂക്ഷ്മതയും കണിശതയുമുള്ള മഹാനൗറുകൾ. ഹജ്ജിന് പോയി അവിടുത്തെ 90-ാമത്തെ വയസ്സിൽ മഹാനായ ബാപ്പുസ്താദ് വാഖിയാത്തു സാലിഹാത്തിൽ മുതഅല്ലിമാകുമ്പോ ഈ ശൈഖുനയെ സംബന്ധിച്ചാണ് ബൈത്ത് എഴുതിയത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ശൈഖുന ഹജ്ജിന് പോയപ്പോ, മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് ഹജ്ജിന് പോയപ്പോ, അന്നത്തെ സൗദി രാജാവ് ധാരാളം പണ്ഡിതന്മാരെ ക്ഷണിച്ചിരുന്നു. അവിടെ ഹജ്ജിന് വന്ന ഒരുപാട് ആലിമീങ്ങളെ, പ്രമുഖന്മാരായ പണ്ഡിതന്മാരെ ക്ഷണിച്ച കൂട്ടത്തിൽ വാഖിയാത്തിന്റെ പ്രിൻസിപ്പൽ എന്ന നിലക്ക് ഇന്ത്യയുടെ, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ കലാലയം ഉമ്മുൽ മദാരിസ് എന്നാണ് വാഖിയാത്തു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് പറയാറുള്ളത്. അതിന്റെ കരുത്തനായ പ്രിൻസിപ്പളും ആയിരക്കണക്കിന് വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദും ആയ ശൈഖുന ആദം ഹസ്രത്തിനെ സൗദി രാജാവ് വിളിച്ചു, ക്ഷണിച്ചു. മഹാനായ ശൈഖുന പോയില്ല, ശൈഖുന ആദം ഹസ്രത്ത് പോയില്ല. എന്തേ കാരണം? സൗദി രാജാവ് വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണം ഞാൻ നിരസിക്കുന്നു. സൗദിയിൽ ഹജ്ജിന് പോയിട്ട് പോലും മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് പോയില്ല. മഹാനൗറുകൾ അതിൽ നിന്ന് വിട്ടുനിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ആദ്യകാല സമ്മേളനങ്ങൾ നടന്നപ്പോ അതിലെ ഒരു സമ്മേളനത്തിൽ മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് ക്ഷണിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ പോയിരുന്നു. ആ തബ്ലീഗ് ജമാഅത്ത് രൂപീകൃതമായ ആദ്യകാലഘട്ടത്തിലായിരുന്നു അത്. ഈ സംഭവങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാനായ മൗലാന ഷബീർ അലി ഹസ്രത്താണ്. ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു, കുറച്ചുകൂടെ വെറുതയെ പറ്റി പറയേണ്ടിയിരുന്നു, കുറച്ചുകൂടെ ബുർദാ ഷെരീഫിനെ പറ്റി പറയേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ ആ സമ്മേളനം നടക്കുമ്പോ ദിണ്ടിക്കൽ എന്ന് പറയുന്ന, ഏകദേശം വെല്ലൂരിന്റെ അടുത്തൊരു പ്രദേശമാണ് ദിണ്ടിക്കൽ, അവിടെ വെച്ച് നടക്കുമ്പോ അത് നിരീക്ഷിക്കാൻ വേണ്ടി പോയ മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് അത് നിരീക്ഷിച്ചു വന്നതിന് ശേഷം അവിടുത്തെ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, ഇത് വഹാബി ആശയമുള്ള സംഘടനയാണ്. ഇതിൽ അല്പം വഹാബിയത്തുണ്ട്, ഇതിൽ വഹാബിയത്തുണ്ടെന്ന് അന്നേ മഹാനായ ശൈഖുന പറഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി മനസ്സിലാക്കുകയും ആദ്യകാലത്തുള്ള ആ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ട് ഉസ്മേ കുച്ച് തവഹുബ് നസർ അതിഹേ എന്ന് അന്ന് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും കരുത്തനായ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു ഇത്രയും വലിയ ഒരു ശിഷ്യാവലയം, അതും പ്രഗത്ഭന്മാരായ ശിഷ്യന്മാർ, താജുൽ ഉലമയെ പോലെ, മഹാനായ ബാപ്പുസ്താദിനെ പോലെ, അതേപോലെ എത്രയെത്ര മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു മഹാനൗറുകളെ പോലെ, അതേ ഈ കേരളത്തിലെ അന്നത്തെ കാലത്ത് തലയെടുപ്പുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും ഉസ്താദാകാൻ ഭാഗ്യം ലഭിച്ച അവരെല്ലാവരും പറയും, വലിയുല്ലാഹി ബിലാ നിസാ, തർക്കമില്ല. മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് അള്ളാഹുവിന്റെ വലിയാണ് എന്നതിൽ തർക്കമില്ല. തിരൂരങ്ങാടിയിൽ വന്നിട്ടുണ്ട്. ഇന്നലെ എം എൻ കുഞ്ഞഹമ്മദ് ആജിയുമായി സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് എന്ന് എം എൻ പറയുകയുണ്ടായി. ഇവിടെ മഹാനവറുകൾ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉസ്താദിന്റെ ശൈഖുനയുടെ ശിഷ്യന്മാരിൽപ്പെട്ട വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി നടത്തുന്ന സ്ഥാപനം, അതിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ജവാഹിർ ഉറൂം അറബി കോളേജ്, അത് പുറത്തിറക്കിയ മഹാനായ ശൈഖുന ബാപ്പുസ്താദിന്റെ സ്മരണിക, അല്പം കോപ്പികൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അത് വില 20 രൂപ നൽകി കുറച്ച് ആളുകൾക്ക് അത് ലഭിക്കും, അത് കൈവശപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലൂർ വാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ്, മഹാനായ ശൈഖുന അബ്ദുൽ വഹാബ് ഹസ്രത്ത് ഹജ്ജിന് പോയ അവസരത്തിൽ മദീനയിൽ വെച്ച് മഹാനവറുകൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് ആ കോളേജ് സ്ഥാപിതമായത്. ഇഖ്ലാസിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സ്ഥാപനമാണത്.
ആദ്യകാലത്ത് മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് ആ സ്ഥാപനം നടത്തിയിരുന്നത് സ്വന്തം വീട്ടിന്റെ ഒരു ചെരുവിൽ വെച്ചായിരുന്നു. സ്വന്തം പുരയുടെ ചെരുവിൽ വെച്ചാണ് വാഖിയാത്തു സ്വാലിഹാത്ത് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ആ വാഖിയാത്തു സ്വാലിഹാത്ത് അവിടുത്തെ ബഡി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിയിലേക്ക് സ്ഥാപനം മാറ്റി. അതിനുശേഷമാണ് കോളേജ് സ്ഥാപിതമായത്. ആ കോളേജിന് വേണ്ടി മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് കോടതി കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. മഹാനായ അബ്ദുൽ വഹാബ് ഹസ്രത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അതിന്റെ ശത്രുക്കളായ ആൾക്കാർ പോലീസിൽ കൊടുത്ത് പോലീസ് വന്ന് കോളേജ് അടച്ചുപൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വാഖിയാത്തു സ്വാലിഹാത്ത് തുടങ്ങിയതൊക്കെ വലിയ പ്രയാസങ്ങൾ നിന്നുകൊണ്ടാണ്. എല്ലാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും ശത്രുക്കളായ ആൾക്കാർ പാരവെക്കാറുണ്ട്. വളരെ നിഷ്കളങ്കനായി ഇഖ്ലാസോടുകൂടെ മഹാനൗറുകൾ സ്ഥാപിച്ച ആ സ്ഥാപനം, മഹാനായ ശൈഖുന ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് സ്ഥാപിച്ച ഇഹ്യാഉ സുന്ന, ആ ഇഹ്യാഉ സുന്നയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ഈ ഉള്ളവൻ അറിയാം, ഇഹ്യാഉ സുന്നയിലെ ദർസ് മുടങ്ങി ഇഹ്യാഉ സുന്ന പൂട്ടിയിട്ട് മഹാനായ ശൈഖുന ബഹ്റുൽ ഉലൂം വീട്ടിലിരിക്കുമ്പോ കാണാൻ പോയപ്പോഴ് എന്നോട് ഉസ്താദ് സങ്കടപ്പെട്ടു, കുട്ടികൾ കിതാബും എടുത്ത് പുറത്തു പോകുന്നത് എനിക്ക് കാണാൻ വയ്യ. കുട്ടികൾ കിതാബെടുത്ത് ഓതാൻ വേണ്ടി വന്ന മുത്താലിമ്യങ്ങൾ കിതാബെടുത്തിട്ട് ഓതാൻ കഴിയാതെ നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ ആ കുട്ടികളെ അവിടേക്ക് പറഞ്ഞേക്കും എന്ന് ശൈഖുന വിലപിക്കുകയുണ്ടായി. ഇഹ്യാഉ സുന്ന അറബി കോളേജ് ചില ആൾക്കാർ ഇടപെട്ട് കൂട്ടിയപ്പോഴ് ഇതേ രൂപത്തിൽ ആ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സന്ധതിയാണ് മഹാനായ ഓകെ മഹാനായ ശൈഖുന ബഹ്റുൽ ഉലൂം ഓകെ ഉസ്താദ് ഔറുകൾ. ഓകെ ഉസ്താദ് ഔറുകളുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് മഹാനായ ശൈഖുന അബ്ദുറഹീം ഹസ്രത്ത്. ആ അബ്ദുറഹീം ഹസ്രത്താണ് മഹാനായ ഓകെ ഉസ്താദിനോട് പറഞ്ഞത്, നിങ്ങൾ ഹദീസിന്റെ കിതാബ് ഒഴിവാക്കരുത്, എപ്പോഴും ഹദീസിന്റെ കിതാബ് വേണം. അത് ശൈഖുന പലപ്പോഴും ബഹ്റുൽ ഉലൂം മഹാനൗറുകൾ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വഫാത്ത് വരെ മഹാനായ ഓകെ ഉസ്താദ് ഹദീസിന്റെ ദർസ് ഒഴിവാക്കിയിട്ടില്ല. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൽ-ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയ സഹീഹ് മുസ്ലിം അവസാന കാലം വരെ ശൈഖുന ദർസ് നടത്തിയിട്ടുണ്ട്. അതിന് കാരണം അബ്ദുറഹീം ഹസ്രത്തിന്റെ വസിയത്താണ്. എന്റെ മുത്തഅല്ലിമീം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ വസിയത്തുകളും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും പഴയകാല ഉലമാക്കൾ പങ്കുവച്ചിരുന്നു. മഹാനായ താജുൽ ഉലമ അള്ളാഹു അവിടുത്തെ ദറജേറ്റ് കൊടുക്കുമാറാകട്ടെ. നീണ്ട 60-ലധികം കൊല്ലം അവിടുത്തെ ഉസ്താദായ ശൈഖുന ആദം ഹസ്രത്ത് ദർസ് നടത്തിയതുപോലെ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരേ ഒരാൾ താജുൽ ഉലമയാണ്. 62-ോ 64-ോ കൊല്ലം മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഖിദ്മത്ത് ചെയ്തെങ്കിൽ അതേപോലെ 60-ോ 62-ോ കൊല്ലം ഉള്ളാളത്ത് ഖിദ്മത്ത് ചെയ്ത ഒരേ ഒരാൾ അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ താജുൽ ഉലമയാ. ആ താജുൽ ഉലമ വളരെ ക്ഷീണിതനായിട്ട് പോലും പൊന്നാനി ആണ്ടുതീർച്ചയ്ക്ക് വന്ന് അവിടുത്തെ സ്റ്റേജിലിരുന്ന് സംസാരം തുടങ്ങുന്നത് തന്നെ, എന്റെ ഉസ്താദ് എനിക്ക് മുത്തഫരി ദൗദി തന്ന ഉസ്താദ് ഈ പൊന്നാനിക്കാരനാ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. എനിക്ക് മുത്തഫരി ദൗദി തന്ന ഉസ്താദ് എന്റെ മുത്താലിമീങ്ങളെ, ആ മുത്തഫരി ദൗദി തന്ന ഉസ്താദിന്റെ പേരും തറവാടും താജുൽ ഉലമ അവസാന സമയം വരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദ് ഈ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ എന്ത് വിഷമം സഹിച്ചിട്ടും കൊണ്ട് വരികയാണ്. ആദ്യകാലത്ത് ഉള്ളാടത്തുനിന്ന് മംഗലാപുരത്തുനിന്ന് മഹാനായ താജുൽ ഉലമ ട്രെയിനിന് വന്ന് കുറ്റിപ്പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് കാർ മുഖേനയാണ് പൊന്നാനിയിലേക്ക് വന്നിരുന്നത്. തിരിച്ച് പൊന്നാനി ആണ്ട് തീർച്ച കഴിഞ്ഞിട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ്, ട്രെയിനിലായിരുന്നു പോയിരുന്നത്, വാഹന സൗകര്യം കുറവുള്ള കാലത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും അവിടെ വന്നു എന്റെ ഉസ്താദ്, എന്റെ ഉസ്താദ് മഹാനായ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. അങ്ങനെ തന്നെയാ താജുൽ ഉലമ പറയാം, അത് പൊന്നാനിക്കാരനാണ്. എനിക്ക് മുത്തഫരി ദൗദി തന്നത് ആ ഉസ്താദാണ്. ആ ഉസ്താദ് ഈ നാട്ടുകാരനായതുകൊണ്ട് ആ ഉസ്താദിനോടുള്ള കടപ്പാട് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് താജുൽ ഉലമ പ്രസംഗം തുടങ്ങാറുള്ളത്. എന്റെ മുത്താലിമീങ്ങളെ, മുത്തഫരി ദൗദി തന്ന ഉസ്താദിനെ വരെ മറന്നിട്ടില്ല. മുഴുവൻ മശായിഖന്മാരെയും അവിടെ നിന്ന് ഓർമ്മിക്കാറുണ്ട്. അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മഹാനായ ബാപ്പുസ്താദ് ഒരിക്കൽ വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ മുഷാവറക്ക് പോകാറുണ്ട്, വളരെ അപൂർവമായിട്ട് മുഷാവറക്ക് പോകാറുള്ളൂ. ആ സന്ദർഭത്തിൽ ഞാൻ മുഷാവറക്ക് പോകുന്നത് താജുൽ ഉലമന്റെ ദുആയിൽ പങ്കെടുക്കാനാണ്, താജുൽ ഉലമന്റെ ദുആയിൽ പങ്കെടുക്കാനാണ് പോകാറുള്ളത് എന്ന് പറയാറുണ്ടായിരുന്നു. വല്ലാത്ത ആദരവും വല്ലാത്ത ബഹുമാനവുമായിരുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. മഹാനൗറുകൾ ഉള്ളാളത്ത് മാത്രം ദർസ് നടത്തി, അഥവാ ഉള്ളാളത്തേക്ക് മഹാനായ താജുൽ ഉലമ ചെല്ലുമ്പോ ആ പാലം ഉള്ളാളത്തേക്കുള്ള പാലം ഉണ്ടായിരുന്നില്ല. ആ മഹാനൗറുകൾ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് പിന്നീട് ബോട്ട് മാർഗമായിരുന്നു ഉള്ളാളത്തേക്ക് പോയിരുന്നത്. കരുവന്തിരുത്തിക്കാരനായ താജുൽ ഉലമ അക്കാലത്ത്
മംഗലാപുരത്ത് പോയി വണ്ടി ഇറങ്ങി, ഫറൂഖിൽ നിന്ന് ട്രെയിന് കയറിയിട്ട് മംഗലാപുരത്ത് പോയി ഇറങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീണ്ടും ബോട്ട് മുഖേനയായിരുന്നു ഉള്ളാളത്തേക്ക് പോയിരുന്നത്. 1974 സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാകുന്നത്. അതിന്റെ എത്രയോ മുമ്പ് 1952 ഒന്നാം റാങ്കോടുകൂടെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് പാസായ മഹാനായ താജുൽ ഉലമ. 1952 മഹാനൂറുകൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടാണ് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് കടന്നു വരുന്നത്. എന്നിട്ട് അന്ന് മുതൽ മഹാനൂറുകൾ ഉള്ളാളത്ത് മുദരിസാണ്. ഈ രൂപത്തിലാണ് ഫറൂഖിൽ നിന്ന് കരുവന്തിരിത്തിൽ നിന്ന് പോകുന്നത്. അല്പം ദീർഘമുള്ള സ്ഥലത്തേക്ക് മുദരിസായിട്ട് നമ്മൾ ആരെങ്കിലും പോകാറുണ്ടോ? മഹാനായ താജുൽ ഉലമ അവസാനം വരേക്കും ദർസ് നടത്തിയിരുന്നത് തന്റെ സംസ്ഥാനം കൂടിയല്ലാത്ത കർണാടകയിലായിരുന്നു ദർസ് നടത്തിയിരുന്നത്. കരുവന്തിരിത്തിയിലേക്കൊക്കെ എപ്പോഴെങ്കിലേ വരാറുള്ളൂ. അതുകൊണ്ട് കരുവന്തിരിത്തിക്കാർ വരെ താജുൽ ഉലമനെ പറഞ്ഞിരുന്നത് ഉള്ളാളം മുദരിസ് എന്നാണ്. കരുവന്തിരിത്തിക്കാർ വരെ പറഞ്ഞിരുന്നത് അങ്ങനെയാ ഉള്ളാളം മുദരിസ്. മഹാനൗറുകളെ സംബന്ധിച്ച് പലരും ധരിച്ചിരുന്നത് ഉള്ളാളത്തുകാരനാണെന്നായിരുന്നു. കരുവന്തിരിത്തിക്കാരനാണെന്ന് കുറച്ചാൾക്കാർക്ക് അറിയുമായിരുന്നുള്ളൂ. കാരണം മുഴുവൻ സമയം അവിടെയായിരുന്നു. ദർസിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. അതുപോലെ മഹാനായ ശൈഖുന ആദം ഹസ്രത്തിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്രകാലം ദർസ് നടത്തിയ മറ്റൊരാൾ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ 150-ാമത്തെ വാർഷികം 2 കൊല്ലം മുമ്പ് നടന്നപ്പോൾ ആ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ വാർഷികത്തിലേക്ക് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും തലയെടുപ്പുള്ള ഒരു വാക്കവിയെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഉസ്താദുമാർ അന്വേഷിച്ചപ്പോൾ അന്വേഷണം ചെന്നെത്തിയത് താജുൽ ഉലമയിലേക്കാണ്. അവർ ഞാനുമായി പരിചയമുള്ള ചില ഹസ്രത്തുമാര് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും താജുൽ ഉലമയെ ബാഖിയാത്തിലേക്കൊന്ന് വരുത്താമോ, ബാഖിയാത്തിന്റെ 150-ാം വാർഷികത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ ഇന്ന് ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾ താജുൽ ഉലമയാ, പക്ഷേ ആരോഗ്യം സമ്മതിക്കുന്നില്ല അന്ന് പോകാൻ. ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് താജുൽ ഉലമയിലേക്ക് ക്ഷണം എത്തിയില്ല. എത്തിയിട്ട് കാര്യമില്ല, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ ഉസ്താദ് ശൈഖുന ആദം ഹസ്രത്ത് ദർസ് നടത്തിയതുപോലെ ദർസ് നടത്തിയ ഒരു മഹാൻ ബാഖിയാത്തു സ്വാലിഹാത്തിനു വലിയ ചരിത്രങ്ങളുണ്ട്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ആരൊക്കെയാ പഠിച്ചത്, അവരുടെ മാർക്ക് എത്രയാ, അവരുടെ ദർജ എത്രയാ എന്നതൊക്കെ ഇപ്പോഴും പരിശോധിച്ചാൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ലഭിക്കും. മഹാനായ ശംസുൽ ഉലമക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. മഹാനായ ബാപ്പുസ്ഥാൻ ലഭിച്ച മാർക്ക് എത്രയാണെന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതൊക്കെ 2 മിനിറ്റ് കൊണ്ട് പരിശോധിക്കാൻ, അതൊക്കെ കൊല്ലം പറഞ്ഞു കൊടുത്താൽ അത് മുഴുവനും ലഭിക്കും. ആ രൂപത്തിലുള്ള സംവിധാനം അവിടെയുണ്ട്. ഓരോന്നോരോന്ന് വ്യക്തമായിട്ട് തന്നെ അവിടെയുണ്ട്. അങ്ങനെയുള്ള സംവിധാനം മഹാനായ അയല ഹസ്രത്ത് ബാനി ഹസ്രത്ത് നേരത്തെ വെച്ചതാണ്. എല്ലാവരുടെയും മാർക്കുകൾ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് മഹാനായ ശൈഖുന ആദം ഹസ്രത്ത് മഹാനൗറുകൾ വഫാത്തായപ്പോ അവരെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ കവിത എഴുതുകയാ, ധാരാളം ആൾക്കാർ കവിത എഴുതി. അന്ന് ഹയാത്തുള്ള മഹാനായ നദ്വി ഹസ്രത്ത് എന്ന് പറഞ്ഞിട്ടൊരു മഹാൻ അന്നുണ്ട്. വലിയ കവിയാണ് നദ്വി ഹസ്രത്ത്. ആ നദ്വി ഹസ്രത്ത് ഉണ്ടാക്കിയ മഹാനായ ശൈഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് നദ്വി ഹസ്രത്ത് ഉണ്ടാക്കിയ കവിതകളുടെ വരികളാണ് ഇന്നും റഹ്മത്ത് ബാല എന്ന് പറയുന്ന സ്ഥലത്ത് ആദം ഹസ്രത്തിന്റെ ആ മീസാൻ കല്ലിന്റെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ചെന്ന് ആ കവിത വായിക്കുമ്പോൾ ആ കവിത അറിയുന്ന ആൾക്കാർക്കറിയാം മഹാനായ ബാപ്പുസ്താദിന്റെ ഒരു വരി അതിൽ എഴുതി വെച്ചിരിക്കുന്നു. അവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, മഹാനായ ബാനി ഹസ്രത്ത് ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് ആ അബ്ദുൽ വഹാബ് ഹസ്രത്തിൽ നിന്ന് നേരിട്ട് ഇൽമ് കരസ്ഥമാക്കിയ ശൈഖുന ആദം ഹസ്രത്ത്, താജുൽ ഉലമ അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദായ ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുതഅല്ലിമായ ബഹുമാനപ്പെട്ട മാഫക്ക് തങ്ങളവറുകൾ അങ്ങോട്ട് വരുന്നു, ആരും തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരും ബുദ്ധിമുട്ടിച്ച് കൈപിടിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് അറിയിക്കും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരന്മാരെ, മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്ത് വഫാത്താകുമ്പോൾ അവിടെ ബല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ മുതഅല്ലിമാ വാപുസ്താദ് അവർകൾ, അവിടുത്തെ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ നദവി ഹസ്രത്ത്. അബുൽ ഹസൻ അലി നദവി അല്ല, ഞങ്ങൾ ബാഖിയാത്തിലുണ്ടാകുമ്പോൾ അവിടുത്തെ ഉസ്താദായിരുന്നു മഹാനായ ഫിദവി ഹസ്രത്ത്. ആ ഫിദവി ഹസ്രത്തിന്റെ ഉപ്പയാണ് മഹാനായ നദവി ഹസ്രത്ത്. ആ നദവി ഹസ്രത്ത് മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് കവിതകൾ എഴുതുകയും ആ കവിതകൾ കുറഞ്ഞ കവിതകളേ ഉള്ളത്, ആ വരികൾ ഇപ്പോഴും മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിന്റെ ആ മക്ബറയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ളൊരു വിഷയം, മഹാനായ നദവി ഹസ്രത്ത് അന്ന് ബാപ്പുസ്താദിന്റെ അരികിൽ വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കവിതയിൽ നിന്ന് ഒരു വരി ഞാൻ കടമെടുക്കട്ടെ. മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് മുതഅല്ലിമാകുമ്പോൾ ബാഖിയാത്തു സ്വാലിഹാത്തിൽ വെച്ച് മഹാനവറുകൾ എഴുതിയ ആ വരികൾ മുഴുവനും അന്ന് എഴുതിയത് മഹാനായ ഷബീർ അലി ഹസ്രത്താണ്. ഹസ്രത്ത് അത് ഓർക്കുകയാണ്. ആ വരിയിലും മഹാനായ വാപ്പുസ്താദ് അവറുകൾ ഹുബാറയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ധാരാളം കവിതകളിൽ ഒരു ഹുബാറ കാണാം. കഅന്ന ഹുബാറ ഫി സഹാറ വമാ ബിന ശുഊറും ബിമാ ഫീന വമാ ഫീ ജിവാരിന. ഉസ്താദിന്റെ കവിതകളിൽ ഹുബാറ കടന്നു വരാറുണ്ട്. കൊക്ക് എന്നാണ് ഒക്ക ഹുബാറ സുമ്മഹാ സീബത്റ ദിക്റാ വഹസീത മഅൽ കൂഫുറ എന്ന് മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഹുബാറ അന്നും കടന്നു വന്നിട്ടുണ്ട്. മഹാനായ ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് എഴുതിയ ആ ബൈത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹാറൽ വറാ കൽ ഹുബാറ ഫിൽ ഫലാതി കമാ നാഖത് അലൈഹിം റഹീബുൽ അർളി ഫൈഹാഉ എന്ന് എഴുതിയിട്ടുണ്ട്. ഹാറൽ വറാ, മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിന്റെ വഫാത്ത് അറിഞ്ഞ് ഹാറൽ വറാ മനുഷ്യന്മാരാകെ പരിഭ്രാന്തന്മാരായിരിക്കുന്നു. അവിടെ ഈ ഹാറ എന്ന് പറയുന്ന പദത്തിന് നല്ല അർത്ഥമുണ്ട്. വെറും പരിഭ്രാന്തതയല്ലേ അത്, മനസ്സിൽ വിഷമങ്ങൾ, അത് തിരമാലകൾ കണക്കിന് വിഷമങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു നിലക്കും മനസ്സിനേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഹൈറാനിയത്ത് എന്നുള്ള അറബി പദം ഉപയോഗിക്കുന്നത്. വെറും ഒരു പരിഭ്രാന്തതയല്ലേ അത്, മനസ്സിൽ തിരമാലകൾ കണക്കെ വിഷമങ്ങൾ ഇങ്ങനെ വന്ന് ആ മനുഷ്യന്മാർ ഹാറൽ വറാകൽ ഹുബാറ, അവർ കൊക്കുകളെ പോലെ, ഫിൽ ഫലാത്തി മരുഭൂമിയിലുള്ള കൊക്കുകളെ പോലെ അന്തം വിട്ടു നിൽക്കുകയാണ് എന്ന് മഹാനായ ഷെയ്ഖുന 30 വയസ്സ് അന്ന് വാപ്പുസ്താദിനായിട്ടില്ല, വളരെ ചെറുപ്പം, ആ സമയത്ത് എഴുതി. എന്നിട്ട് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ മുറ്റത്ത് നിൽക്കുകയാ ഷെയ്ഖുന, സ്വതസിദ്ധമായ ആ ചിരിയും ചിരിച്ചിട്ട് ബാഖിയാത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ മൗലാന ഷബീർ അലി ഹസ്രത്ത് ചോദിച്ചു, എന്താണ് പോയി കാട്ടിക്കണത്? മനുഷ്യന്മാരൊക്കെ കൊക്കുകളാക്കിക്കണോ? മനുഷ്യന്മാരൊക്കെ കൊക്കുകളാക്കിക്കണ അന്നത്തെ ഡയലോഗ് മഹാനായ ഷബീർ അലി ഹസ്രത്ത് വാതോരാതെ പറയും. ഇന്നലെ ഇവിടെ നിന്ന് പരപ്പനങ്ങാടിയിൽ എത്തിയിട്ട് ഉസ്താദിന്റെ കറാമത്ത് കൊണ്ടും ഷബീർ അലി ഹസ്രത്തിന്റെ ബഹുമാനം കൊണ്ടും ട്രെയിൻ കിട്ടിപ്പോയതാണ്. അവിടെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ട്രെയിൻ ഇങ്ങനെ നീങ്ങാനെടുത്തിരിക്കുന്നു, ആ സമയം വരെ സംസാരിക്കാം. ആ സമയം വരെ സംസാരം കൊണ്ട് അങ്ങനെ നേരം വൈകിപ്പോയതാ. വാപ്പുസ്താദിനെ സംബന്ധിച്ച് വാദോരാതെ പറയുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചോദിച്ചപ്പോ ഒരു ചിരിയാ, എന്താണ് വാപ്പോയി മനുഷ്യന്മാരൊക്കെ കൊക്കുകളെ പോലെ ആക്കിയിട്ട്, ഹാറൽ വറാക്കൽ ഹുബാറ, മനുഷ്യന്മാർക്ക് കൊക്കുകളെ പോലെ, ഫിൽ ഫലാത്തി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലുള്ള കൊക്കുകളെ പോലെ മനുഷ്യന്മാരിങ്ങ നിൽക്കുകയാണ്. കമാ ദാഖത് അലൈഹിം റഹീബുൽ അർളി ഫൈഹാഉ, വിശാലമായ ഈ ഭൂമി, ആ പ്രവിശാലമായ ഭൂമി ഇടുങ്ങി കുടുങ്ങി വന്നതുപോലെ ജനങ്ങളാകെ വിഷമിച്ചിരിക്കുന്നു. ഷെയ്ഖുന മഹാദമ്മദരത്തിന്റെ സാറു സുഖാറ, അവരെല്ലാവരും മസ്താന്മാരായി പോയിരിക്കുകയാണ് എന്ന് അന്ന് മുതഅല്ലിമാകുന്ന കാലത്ത് ഷെയ്ഖുനയെ സംബന്ധിച്ച്, ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് വാപ്പുസ്താദ് എഴുതുകയാണ്. മഹാനായ നദവി ഹസ്രത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബൈത്തിലുള്ള ഒരു വരി ഞാൻ കടമെടുക്കട്ടെ. ഏതാണ് ആ വരി? ഫല്ലാഹു അൻ ഹഖിഹി റാളിൻ കദാ ലഹറ ലീ മിൻ സിനിൽ മിൻ സിനി ഹിജ്റത്തിൻ ലിൽ ഇർഖിസിമാഉ എന്ന് പറയുന്ന ഒരു വരി ഞാൻ കടമെടുക്കട്ടെ. ആ വരിയിലാണ് മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്ത് വഫാത്തായ ആ വർഷം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ വരിയിലാണ് ഫല്ലാഹു അൻ ഹഖിഹി റാളിൻ, അല്ലാഹു എന്റെ ഉസ്താദ് മഹാനായ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ തൊട്ട് പൊരുത്തപ്പെടട്ടെ. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു, കദാ ലഹറ
എന്റെ ഉസ്താദ് വഫാത്തായ വർഷം ഫല്ലാഹു അൻ ഹഖിഹി റാദിൻ എന്ന് പറയുന്ന ആ വരിയിൽ ഞാൻ ഒതുക്കി വച്ചിരിക്കുന്നു. ഷെയ്ഖുന ബാപ്പ് ഉസ്താദ് പറയുകയാ, എന്റെ ഉസ്താദ് അഥവാ ഷെയ്ഖുന വലിയുല്ലാഹി ബിലാ നിസാഇൽ, മഹാനവറുകൾ വലിയാണ് എന്നിൽ തർക്കമില്ല, താജുൽ ഉലമന്റെ ഉസ്താദല്ലേ, മഹാന്മാരായ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ, ചെറുകുന്ന് മമ്മിക്കുട്ടി മുസ്ലിയാർ, ഒതുക്കുങ്ങ കോളേജിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഫദൽ ഉസ്താദിന്റെ വാപ്പയായ മമ്മിക്കുട്ടി മുസ്ലിയാർ, എത്ര ആൾക്കാരെ എണ്ണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇവരുടെയൊക്കെ ഉസ്താദായ മഹാനായ ഷെയ്ഖുന, ആ ഷെയ്ഖുനയ വഫാത്തായ വർഷം മഹാനായ ബാപ്പ് ഉസ്താദ് ഫല്ലാഹു അൻ ഹഖിഹി റാദിൻ എന്ന് പറയുന്ന വരിയിൽ ഒതുക്കിയിരിക്കുന്നു. വല്ലാത്തൊരു വരിയാണ്, ഫല്ലാഹു അല്ലാഹു അൻ ഹഖിഹി, എന്റെ ഉസ്താദ് ഷെയ്ഖുന ആദം ഹസ്രത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റാദിൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന ആ വരി അത് ഉസ്താദ്മാരെ അത്ഭുതപ്പെടുത്തി. ആ ഷെയ്ഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള ആ കവിത പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാഖിയാത്തു സ്വാലിഹാത്തിൽ ആലപിച്ചു. നമ്മുടെ കോട്ടക്കൽ ചങ്കുകുട്ടി സ്വദേശിയായിരുന്ന കുട്ടി ഹസൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാപ്പുസ്താദുമായി വല്ലാത്ത അഭേദ്യമായ ബന്ധമായിരുന്നു കുട്ടി ഹസൻ മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നത്. കുട്ടി ഹസൻ മുസ്ലിയാർ വാഖിയാത്തു സ്വാലിഹാത്തിൽ മഹാനായ ഉസ്താദ് അവരുടെ ശരീക്കാണ്, കൂട്ടുകാരനാണ്, അവരാണ് ഈ ബൈത്ത് വാഖിയാത്തിൽ ചൊല്ലിയത്. ബാപ്പുസ്താദ് ബൈത്ത് എഴുതി വെച്ചുള്ളൂ, പാടൂല, പാടാൻ കഴിയില്ല, പക്ഷേ പാടുന്ന നല്ല സ്വരത്തിൽ പാടുന്ന ആളുകളെ നല്ല ഇഷ്ടമാണ്. മഹാനായ കുണ്ടൂർ ഉസ്താദിനും അങ്ങനെയായിരുന്നു, നല്ല സ്വരത്തിൽ ഈണത്തിൽ ബൈത്ത് ചൊല്ലുന്ന ആളുകൾ ഇഷ്ടമാണ്, അവരെ വിളിച്ചു വരുത്തി ബൈത്ത് ചൊല്ലിക്കാറുണ്ടായിരുന്നു. ഉസ്താദിനും അങ്ങനെ തന്നെയാ, പാട്ടങ്ങനെ പാടാനും പാടുക അതുപോലത്തെ പരിപാടിയൊന്നുമില്ല, ഒരു ഇമാമത്ത് പോലും ഒന്നുകൂല. ഞങ്ങൾ മുത്താലിമീങ്ങളാകുന്ന സമയത്ത് ഉസ്താദിനെ ഇമാമത്ത് നിർത്താനോ വേറെക്കാനോ ഒന്നിനും ഉസ്താദിനെ കിട്ടൂല, അതിനൊന്നും ഉസ്താദ് ഉണ്ടാവൂല. മിമ്പറിന്റെ ഒന്നാമത്തെ പടി തന്നെ കയറിയിട്ടില്ല, എന്നിട്ടല്ലേ പിന്നെ കുത്തുപോതൽ. ഒന്നാമത്തെ പടി തന്നെ, മിമ്പറിന്റെ ഒന്നാമത്തെ പടി തന്നെ കയറിയിട്ടില്ല. അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഉസ്താദിന്റെ കയ്യിലില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സരളമായ വളരെ രസകരമായ ഓരോ പരിപാടികൾ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കാണാം. മഹാനായ ബൈലത്തൂർ ബാ ഉസ്താദ് അള്ളാഹുവിടെ തെറഞ്ഞേറ്റ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനെ മനസ്സിലാക്കി ഓതാൻ വേണ്ടി ചെന്നതാണ് താലിമു താലിമു പറഞ്ഞ മാതിരി. ഉസ്താദിനെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഓതാൻ പോകണമെന്നാണ് താലിമു താലിമു പറഞ്ഞത്. അങ്ങനെ ഓതാൻ പോയ ആളാണ് മഹാനായ ബൈലത്തൂർ ബാ ഉസ്താദ്. നന്നായി മുതലാക്കുകയും ചെയ്തു. ഉസ്താദിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നന്നായിട്ട് വിവരമുള്ള ആൾക്കാരെ ഉസ്താദിന്റെ നിന്ന് ഓതാൻ പറ്റുള്ളൂ, അവർക്കേ ഉസ്താദിൽ നിന്നിട്ട് വല്ലത് കിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ അങ്ങനെ ചിക്കുകുത്തി അന്വേഷിച്ചൊക്കെ ചോദിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ശർഹത്തെഴുതി പോകുന്ന കാലത്ത് അതിലെ ജദുവല്, ശക്കിലുകളെ സംബന്ധിച്ചൊക്കെ എഴുതിയൊരു ജദുവലുണ്ട്, ഇപ്പോഴും ഉണ്ട് ശരഹത്തീയതീവിലത്. എന്റെ ഒരു ശരീക്ക് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇതിപ്പോ എന്താണ്? അതിടോ അസ്മായിനുള്ളത്, അത് ഇജ്ജ് പഠിക്കണ്ട, അത് അവിടെ നിന്നോട്ട്, അത് അസ്മായിന്റെ ആൾക്കാർക്കുള്ളത്. കഴിഞ്ഞു, മറുപടി കഴിഞ്ഞു. മഹല്ലി ഓതുമ്പോ മൂന്നാം ജൂസ് മഹല്ലി ഓതുന്ന അവസരത്തിൽ അമാനത്തിനെ പറ്റി ചർച്ച വന്നപ്പോ ഒരു ശരീക്ക് ചോദിച്ചു, എന്താണ് ഈ അമാനത്ത്? അത് കോഴന്നൂരിലാണ്, മൂപ്പര് വേങ്ങരക്കടുത്തുള്ള ആളാണ്. അത് കഴിഞ്ഞു, അതോടുകൂടെ അതും കഴിഞ്ഞു. ഇങ്ങനെയുള്ള ശൈലിയാണ് മഹാനവറുകൾക്കുണ്ടായിരുന്നത്. മഹാനായ വൈലത്തൂർ ബാവുസ്താദും ഉസ്താദും കൂടി ബാപ്പുസ്താദും കൂടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. അങ്ങനെ പോയിട്ട് ഉസ്താദിന്റെ സ്വതസിദ്ധമായൊരു നടത്തും ശൈലിയൊക്കെ ഉണ്ട്, അത് അവിടുത്തെ ശിഷ്യന്മാരായ ഞങ്ങൾക്കറിയാം. അങ്ങനെ പോയപ്പോ ഉസ്താദിന്റെ കയ്യിൽ ഒരു ഓയലുമുണ്ട്, അതിങ്ങനെ ഇടും. അത് തലയിലിടുന്നത് ഉസ്താദ് തലയിൽ കെട്ടിയിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതിനോയലുമുണ്ട് തലയിൽ, അതിങ്ങനെ ഒരു തോളത്ത് ഓയലുമുണ്ട് ഇട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ പോവും. അന്ന് നന്നായിട്ട് വലിക്കുകയും ചെയ്യും. ഒരു പള്ളിയിൽ ബാവുസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖിനും കൂടി നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോ ആ പള്ളിന്റെ മുറ്റത്ത് പള്ളിന്റെ കോലായിൽ എത്തുന്നത് വരെ ഉസ്താദ് വലിച്ചു. അതൊരു കാരണവര് അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അയാൾക്ക് തീരെ പറ്റിയിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് ആരും ചെയ്യാറില്ല, പള്ളിന്റെ കോമ്പൗണ്ട് കടന്നാ പിന്നെ ഈ പരിപാടി ആരും ചെയ്യാറില്ല. ബാപ്പുസ്താദിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് അവിടെ പോയിട്ട് ഇങ്ങനെ ഇത് ഈ കാരണവർക്ക് പറ്റുന്ന ഇവിടെ ഉസ്താദിനും ബാപ്പുസ്താദിനും കണ്ടിട്ടൊന്നും പറയാനും വയ്യ. അയാള് ദേശത്തോടു കൂടെ അങ്ങനെ നിൽക്കുക. ബാപ്പുസ്താദ് തന്നെയാണ് ഈ കഥ പറഞ്ഞത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ബാപ്പുസ്താദ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ ഓയലുമുണ്ട് എടുക്കാൻ വേണ്ടി മറന്നു, അതവിടെ സ്ഥലത്തിട്ടിരുന്നു. അപ്പൊ ബാപ്പുസ്താദ് അത് എടുത്തു കൊടുത്തു, ബാപ്പുസ്താദ് എടുത്തു കൊടുത്തു. അപ്പോൾ ഈ കാരണവര് നോക്കുന്നുണ്ട്, ഉസ്താദ് ഇതൊക്കെ വലിച്ചിട്ട് അതിന്റെ കുറ്റി ആ പള്ളിന്റെ ഒരു മൂലക്കൽ കുറ്റി അവിടെ വെച്ചിരുന്നു. പഴയ കാലത്ത് ഒരു ശൈലിയാണ്, ആ കുറ്റി അവിടെ വെച്ചിരുന്നു. അതും ഈ കാരണവര് കാണുന്നുണ്ട്. എന്നിട്ട് ഈ ഓയലുമുണ്ട് തോളില് ബാപ്പുസ്താദ് എടുത്തു കൊടുത്തപ്പോ ഈ കാരണവര് പറഞ്ഞു, ഇവിടെ ഒരു കുറ്റിയുണ്ട്, ഇവിടെ ഒരു കുറ്റിയുണ്ട് എന്നാണ്. ഉസ്താദ് ചിരിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ എടുത്തോളി എന്നാണ്. ഉസ്താദ് പോയി, ഇയാള് എന്തായിട്ടുണ്ടോ ഈ മനുഷ്യൻ,
എന്തായിട്ടുണ്ടാവും ഈ മനുഷ്യൻ? ഇതാണ് ഉസ്താദിന്റെ ശൈലി. അപ്പൊ ഇയാൾ എങ്ങനെങ്കിലും ഉസ്താദിനൊന്ന് എന്തെങ്കിലും ഒന്ന് ഇത്രയും പള്ളിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ആളൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രയോഗിച്ചൊരു പ്രയോഗം, ഇവിടെ ഒരു കുറ്റിയുണ്ട്, ഓയലുമുണ്ട് മാത്രമല്ല കുറ്റിയുണ്ടെന്ന് പ്രയോഗിച്ചപ്പോ അതിന് അയാൾക്ക് ഇനി ദുനിയാവിൽ അങ്ങനത്തെ ഒരു ജവാബ് കിട്ടിയിട്ടുണ്ടാവില്ല. ആരും നിങ്ങൾ എടുത്തോളി നല്ല ഉസ്താദിന്റെ ഒറ്റപ്പോ. ഇങ്ങനെ സരളമായ അവിടുത്തെ ദർസുകളൊക്കെ അങ്ങനെയാണ്. അത് ഏതൊരു പ്രയാസമായിട്ട് ആര് ചെന്നാലും ശരി, ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവമാണ്. വളരെ ക്ഷീണിച്ച് ഉസ്താദ് ദാറുൽ മഅരിഫിൽ ദർസ് എടുത്താൽ വേണ്ടി പോകുമ്പോൾ വല്ലാത്ത ക്ഷീണുണ്ട്. അന്ന് ഓട്ടോറിക്ഷയിലാണ് കയറി പോവുക. അപ്പൊ ഞാൻ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു പോയി, ഇനിയിപ്പോ വിശ്രമിച്ചുകൂടെ വെച്ച്. ആ വിശ്രമിച്ച് വിശ്രമിച്ച് ഇനി അന്ധവിശ്രമാവുന്ന ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആ വാക്കന്നെ അങ്ങനെ വിശ്രമിച്ച് വിശ്രമിച്ച് ഇനി അന്ധവിശ്രമമായി പോവും. ഇങ്ങനെ ഓരോ നിനക്കും ഒപ്പിച്ച നിനക്ക് സംസാരിക്കാൻ കഴിവുള്ള വല്ലാത്തൊരു മഹാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഇമാമത്തിനോ അല്ലെങ്കിൽ ഖുത്ബോദാനോ പ്രസംഗിക്കാനോ ഇതിനൊന്നും ഉണ്ടാവുകയില്ല. ഏത് വിഷയങ്ങളും, ഗഹനമായ ഏത് വിഷയങ്ങളും ഞങ്ങൾക്കറിയാം, ജമുൽ ജവാമേ, ശറഉ ചഗ്മീനി പോലെയുള്ള കടുപ്പമുള്ള കിതാബ് ഉസ്താന് നല്ല രസമാണ്. കടുപ്പില്ലാത്ത കിതാബ് ഉസ്താന് യാതൊരു രസവും ഉണ്ടാവുകയില്ല. ഈ രൂപത്തിലായിരുന്നു അവിടുത്തെ ദർസുകളൊക്കെ ഉണ്ടായിരുന്നത്, പറഞ്ഞു വരുന്നത്. മഹാനായ ശൈഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് അവിടുന്ന് എഴുതിയ ആ വരികൾ വല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ദാറുൽ ഹദീസ് എന്ന് പറയുന്ന ആ കെട്ടിടം, ആ കെട്ടിടത്തിൽ വെച്ച് നല്ല ഈണത്തിൽ മഹാനായ കുട്ടി ഹസൻ മുസ്ലിയാരങ്ങ് ആലപിച്ചപ്പോ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞുപോയി. മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വല്ലാതെ എഴുതിയ ആളല്ലേ മഹാനവറുകൾ. കുട്ടി ഹസൻ മുസ്ലിയാർക്ക് നല്ല വണ്ണം ചൊല്ലാൻ അറിയാം. മഹാനവറുകൾ ആ മഹാനായ ഉസ്താദ് അവറുകൾ എഴുതിയ അന്ന് മുത്തഅല്ലിമ, ആ മുത്തഅല്ലിമ ആകുന്ന സമയത്ത് മഹാനായ ശൈഖുനയെ പറ്റി എഴുതിയ വരികൾ, ഫല്ലാഹു അൻ ഹഖിഹി റാദിൻ കദാ വഹറ ലീ മിൻ സിനി ഹിജ്റത്തിൻ ലിർഹിസിമാഉ അസ്മാക റഹ്മത പാല റബ്ബുന ഖബ്ല അ വമിൻ ബദൽ ആന സിർറുൻ ഹാസ ഇസ്മാഉ വസാറത്തിൽ ബാഖിയാതുൽ യൗമ ബാഖിയതൻ ലൻ തദ്മഉൽ ഐനു ഇല്ലാ വഹിയ ഹംറാഉ. ശൈഖുന ആദം ഹസ്രത്തിനെ സംബന്ധിച്ച് എഴുതുകയാണ് കെ എൽ 10T82-20 മാരുതി അൾട്ടോ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഗതാഗത തടസ്സമുള്ളതുകൊണ്ട് കെ എൽ 10T82-20 മാരുതി അൾട്ടോ അവിടെ നിന്ന് മാറ്റണമെന്ന് ബന്ധപ്പെട്ട ആൾക്കാർ അറിയിക്കുകയാണ്. ഇൻഷാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തും. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ കുട്ടി ഹസൻ മുസ്ലിയാർ മഹാനായ കോരിക്കുടി തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ സമാപന ദുആ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കും, തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഉസ്താദൗറുകൾ ഇപ്പോഴും പ്രിയപ്പെട്ട സഹോദരന്മാർ ഡൽഹിയിലും മറ്റുമൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ഇപ്പോഴത്തെ അറബിക് അധ്യാപകന്മാരൊക്കെ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഈ വരികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉസ്താദ് അന്ന് മുത്തഅല്ലിമാകുമ്പോ പറഞ്ഞത് ക്ഷമിക്കുക, ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. മഹാനായ ശൈഖുന ആദം ഹസ്രത്തിന് അള്ള കൊണ്ടുപോയത് അള്ളാന്റെ തീരുമാനമാണ്. ഈ വിഷയത്തിൽ എല്ലാവരും സമമാണ്. മഹാനായ ചൊല്ലിയ ബൈത്തുകൾ കടമെടുത്ത് മഹാനായ ഉസ്താദ് പറയുകയാണ്, എല്ലാവരും ഇത് രുചിക്കും. ഈ വരികൾ അങ്ങ് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഉസ്താദിന്റെ ഈ വരികൾ ബാഖിയാത്തിൽ അന്ന് പഠിക്കുന്ന സമയത്തുള്ള ഈ വരികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വരിയിൽ നിന്ന് ഫല്ലാഹു അൻ ഹഖിഹി റാദിൻ കദാ ലഹറ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ആ ഒരു വരി മഹാനായ നദവി ഹസ്രത്ത് കടമെടുത്ത്
ഇപ്പോഴും ആ ഒരു വരി മഹാനായ ശൈഖുന ആദം ഹസ്രത്തിന്റെ തലക്കുഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോഴും അത് എഴുതി വച്ചിരിക്കുന്നു മഹാനായ വാപ്പുസ്താദിന്റെ വരി. ഞാൻ അവസാനിപ്പിക്കുന്നു. അതോടുകൂടെ തന്നെ വാഖിയാത്തു സാലിഹാത്തിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഹസ്രത്ത് അൽ ഖാദിരി മഹാനവരുടെ മക്ബറ, ആ മക്ബറയുടെ മുന്നിൽ രണ്ട് വരി ബൈത്തുണ്ട്. ആ മുന്നിൽ ആ വരി ആ ബൈത്തുണ്ടാക്കിയത് വലിയ സാഹിത്യകാരനായ അബ്ദുസമ്മദ് ഇൽമി ഹസ്രത്ത് എന്ന് പറയുന്ന പട്ട് ഹസ്രത്ത് എന്ന് പറഞ്ഞൊരു വലിയ മഹാനുണ്ടായിരുന്നു. ആ മഹാനവറുകൾ ബാഖിയാത്തു സാലിഹാത്തിന്റെ ശില്പി ബാനിയായ അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ ആ വഫാത്തിന്റെ വർഷം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് വരി എഴുതിയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു ഇദാ നാല അബ്ദുൽ ലിവഹാബി ഇൽമിൻ ഹുവൽ ഖുതുബുൽ ഹിന്ദി ഖുൽദൻ നഈമാ ഫഫക്കർതു ഫീ ഇർഹി ഇഖ്തിബാസ ബദാലി ലഖദ് ഫാസ ഫൗസൻ അദീമാ. ഈ ലഖദ് ഫാസ ഫൗസൻ അദീമ എന്നതാണ് മഹാനായ ബാനി ഹസ്രത്ത് വഫാത്തായ വർഷത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വരി ലഖദ് ഫാസ ഫൗസൻ അദീമ. അതിപ്പോഴും മഹാനവറുകളുടെ മക്ബറിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ രണ്ട് വരി. ഇതിന് തുല്യമായൊരു രണ്ട് വരി ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ മകൻ ബാനി ഹസ്രത്തിന്റെ മകൻ ദിയാഉദ്ദീൻ ഹസ്രത്തിനെ സംബന്ധിച്ച് ഇതിന് തുല്യമായൊരു രണ്ട് വരി ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ പേരക്കുട്ടിയായ റയീസുൽ ഇസ്ലാം ഹസ്രത്ത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരുപാട് ആലിമീങ്ങളെ സമീപിച്ചു. ഇവിടെയാണ് ശൈഖുന ബാപ്പുസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ബാനി ഹസ്രത്തിനെ സംബന്ധിച്ച് അവർ വഫാത്തായ ലഖദ് ഫാസ ഫൗസൻ അദീമ എന്ന് പറയുന്ന ആ വരിക്ക് ഉൾക്കൊണ്ട രൂപത്തിൽ ഒരു രണ്ട് വരി എന്റെ മുത്താലിമീങ്ങളെ സഹോദരന്മാർ ഒരു രണ്ട് വരി ഉണ്ടാക്കാൻ റയീസുൽ ഇസ്ലാം മഹാനവറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. തിരൂരങ്ങാടി പഴയ പുരയിലും വന്നിട്ടുണ്ട്, പുതിയ പുരയിലും വന്നിട്ടുണ്ട്. റയീസുൽ ഇസ്ലാം കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. ആ വിവരം റയീസുൽ ഇസ്ലാം പിന്നീട് മഹാനായ ഉസ്താദിലേക്ക് കത്തെഴുതുകയാണ്. റയീസുൽ ഇസ്ലാം എഴുതിയ കത്തിപ്പോഴുണ്ട്, ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കത്തെഴുതിയപ്പോൾ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് മഹാനായ ശൈഖുന ബാപ്പുസ്താദ് നിയാഉദ്ദീൻ ഹസ്രത്ത് എന്ന് പറയുന്ന ഈ ബാനി ഹസ്രത്തിന്റെ മകനെ പറ്റി എഴുതുകയാ, രണ്ട് വരി എഴുതുകയാ. എത്ര മനോഹരമാണെന്നറിയോ? ഇദഖ്താറ ദാറൽ ബഖായി മുഖീമ സലീലുൽ വലിയി ശാഹി ഫരിഹൻ ബസീമ നിയാഉദ്ദീൻ ഖദ് ലാഹ ലിൽ ഇർഖി സീമ കഅബിൻ ലഖദ് ഫാസ ഫൗസൻ അലീമ. ലഖദ് ഫാസ ഫൗസൻ അലീമ എന്ന് ബാനി ഹസ്രത്തിനെ സംബന്ധിച്ച് അബ്ദുസ്സമദ് ഇൽമി ഹസ്രത്ത് പറഞ്ഞ് അതെടുത്തിട്ട് മഹാനായ ബാനി ഹസ്രത്ത് വഫാത്തായിട്ട് 23 കൊല്ലമായി കഴിഞ്ഞത്, ആ 23 കൊല്ലത്തിന് ഉസ്താദ് വെച്ചുകൊടുത്തൊരു പദം കഅബിൻ. ഈ മോന് വാപ്പാനെ പോലെ തന്നെയാണ്, ഈ മോന് വാപ്പാനെ പോലെ തന്നെയാണ് എന്നുള്ള കഅബിൻ എന്ന് പറയുന്നൊരു വാക്ക് ഇപ്പോഴും മഹാനായ ബാനി ഹസ്രത്തിന്റെ മക്ബറയുടെ വടക്ക് ഭാഗത്ത് ആ ബാപ്പുസ്താദിന്റെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഉസ്താദിന്റെ വരികൾ വഖിയാത്തു സ്വാലിഹാത്തിലെ ആ മക്ബറിന്റെ വടക്ക് ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു ഈ രണ്ട് വരികൾ. കഅബിൻ ഫഖദ് ഫാസ ഫൗസൻ അദീമ എന്നതാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആ ഫാഇന്റെ സ്ഥാനത്തൊരു ലാമു വെച്ചു കൊടുത്തു, അതിന്റെ മുമ്പ് കഅബിൻ എന്ന് പറഞ്ഞ് 23 എന്ന ആ അക്കം കിട്ടുവാൻ വേണ്ടി എത്ര മനോഹരമായ രൂപത്തിലാണ് വെച്ചു കൊടുത്തതെന്നറിയോ? ഇതിന് ഉസ്താദ് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, പൂള് വെച്ചു കൊടുക്കാന്നറിയോ ഉസ്താദ്? ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുന്ന എനിക്ക് ചെറുതിൻ്റെ എടുത്തിട്ട് ചെറുത് വെച്ചു കൊടുക്കുന്ന എനിക്ക് ഉസ്താദ് പറഞ്ഞ് പൂള് വെച്ചു കൊടുക്കുക, അതിനൊരു പൂള് വെച്ചു കൊടുത്താൽ പോരേ? ഒരു പൂള് വെച്ചു കൊടുത്താൽ ആ പദ്യം ശരിയാകുമല്ലോ എന്ന് ഉസ്താദ് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മദഹ് പറഞ്ഞ ആ മദഹുകൾ അവിടുത്തെ വഫാത്തിന്റെ മുമ്പ് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഞാൻ രണ്ട് കാര്യമാണ് എനിക്ക് സമാധാനം നൽകുന്നത്, എനിക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ എനിക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഒന്ന്, ഞാൻ ഒരുപാട് മുത്താലിമീങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉസ്താദ് അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പറയാറുണ്ട്, ഉസ്താദിന്റെ ദർസിൽ അല്പമെങ്കിലും ഓതിയ ഒരൊറ്റ മുത്താലിമും ഉസ്താദിനെ മറക്കൂല. ആ രൂപത്തിലുള്ള ബന്ധമാ ഉസ്താദിനുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവസാന സമയത്ത് അത് അനുസ്മരിച്ചു, രണ്ട് കാര്യം എനിക്ക് ആശ്വാസം നൽകുന്നു, ഒന്ന് എന്റെ മുത്താലിമീങ്ങൾ. ഉസ്താദ് അങ്ങനെ തന്നെയാ പറയാം, ഒന്ന് ഉസ്താദിന്റെ മുത്താലിമീങ്ങൾ, എന്റെ കുട്ടികൾ. പലപ്പോഴും അങ്ങനെയാ പറയാറുള്ളത്, അതൊരു വല്ലാത്തൊരു സ്നേഹബന്ധമായിരുന്നു അത്. സുബ്ഹാന ജല്ല ജലാലു തലക്കടുത്തൂർ ഓതുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരാൾ അല്പം കുസൃതിയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് നാട്ടിൽ പോകണം, നാട്ടിൽ പോകണം. പക്ഷേ ഉസ്താദ് അവറുകൾ അദ്ദേഹം സമ്മതം ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അർക്കുണ്ടായ അർക്കത്ത് കൂടെ ഉസ്താദ് ഇങ്ങനെ പോകും. പക്ഷേ ഇദ്ദേഹത്തിന് നാട്ടിൽ പോകണം, പിന്നെ എന്ത് ചെയ്യണം? ഉസ്താദിനോട് ചോദിക്കാനും പറ്റിയില്ല. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ പള്ളിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് ഏയ് 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 എനിക്കൊന്ന് നാട്ടിൽ പോകണം. അപ്പൊ ഉസ്താദ് തിരിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയിക്കോ.
ആ ഒരു സംബോധനം, ഒരു ദേഷ്യമില്ല. ഉസ്താദ് അപ്പൊ തന്നെ സമ്മതം കൊടുത്തു, രണ്ട് ഉള്ളു കൂടെ വിളിച്ച് സമ്മതം ചോദിച്ചിട്ട് സമ്മതം കൊടുത്തു. ഇങ്ങനെ മുത്തല്ലിമീങ്ങളെ വിഷമിപ്പിക്കാതെ ഉറപ്പിക്കാതെ നോക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും, എന്തോ ഒരു റാഹത്തും സന്തോഷവുമായിരുന്നു അവിടുത്തെ ദർസുകളും അവിടുത്തെ ഇടപെടലുകളും. അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. ഒന്നെന്റെ മുത്തല്ലിമീങ്ങൾ, രണ്ടാമതായി പറഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഞാൻ മദ്ഹ് ചെയ്തിട്ടുണ്ട്. മദീഹു കദുഹരി ഫുമ്മ സദി വഉദ്ദതി ലിയൗമിൻ ബിഹി യജ്ഫുൽ ഹമീമ ഹമീമു. മഹാനായ അബൂബക്റുൽ ബഗ്ദാദി, അശിഖുർ റസൂൽ മഹാനായ അബൂബക്റുൽ ബഗ്ദാദി അവിടത്തെ വിത്രിയിൽ പറഞ്ഞതുപോലെ മദീഹു കദുഹരി ഫുമ്മ സദി വഉദ്ദതി. യാ റസൂലല്ലാഹ്, തങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹാണ് എന്റെ എല്ലാം എല്ലാം നബിയേ. ലിയൗമിൻ ബിഹി യജ്ഫുൽ ഹമീമ ഹമീമു. അതെ, എല്ലാ ഉറ്റമിത്രങ്ങളും എല്ലാ കൂട്ടുകാരും എല്ലാ സ്നേഹിതന്മാരും അകന്നു പോകുന്ന ദിവസത്തിൽ യാ റസൂലല്ലാഹ്, അങ്ങയെ സംബന്ധിച്ചുള്ള മദ്ഹുകളാണ് എന്റെ എല്ലാമെല്ലാമെന്ന് അബൂബക്കറിൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി ആദാക ഫീദൽ അസ്രി ഖൗമും ഖൗലുഹും യാ ഖൈറ ഖൽഖിൻ അൻത ബശറു മിസ്ലുഹും തബല്ലഹും വലബിസ മസലൻ മസലുഹും അഅദാക അദു ഫിൽ ഖലീബി ജമീഉഹും സറാ وقد حرم الرضا بجفاك يا رسول الله. ഒരു കൂട്ടം ആൾക്കാർ വന്നിരിക്കുന്ന നബിയേ, ഈ കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. യാ ഖൈറ ഖൽഖിൻ ഖൈറുൽ ഖൽഖായ നബിയേ, ഹാനായ ശൈഖുന അബുസ്താദ് പറയുകയാ, ഒരു കൂട്ടം ആൾക്കാർ തങ്ങളോട് ശത്രുത കാണിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, യാ ഖൈറ ഖൽഖിൻ അൻത ബശറും മിസ്ലുഹും, നബിയെ തങ്ങൾ അവരെ പോലോത്ത സാധാരണ മനുഷ്യനാണെന്ന് അവർ പുലമ്പി നടക്കുന്നു. നബിയേ തബല്ലഹും, എന്തൊരു വാക്കാണത്! അതേ അബൂ ലഹബിനെ സംബന്ധിച്ച് അള്ള പ്രയോഗിച്ച തബ്, ആ തബ് ഉപയോഗിച്ച് ശൈഖുന പറയുകയാണ്, തബല്ലഹും വല്ലബിസ മസലൻ മസലുഹും. യാ റസൂലല്ലാഹ്, അവരെ പോലെ ചീത്തയായ തമ്മാടികളായ ആളുകളില്ല നബിയേ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, യാ അമ്മഹുല്ലസദൽ ജരീർ റളിയല്ലാഹ്, ഏ ഹംസത്തുൽ കറാർ എന്നവരെ, ഈ കൂട്ടരുടെ മുന്നിലേക്ക് തങ്ങൾ ഇറങ്ങി വന്ന് അന്ന് ഉഹദിൽ പടയേന്തിയതുപോലെ, ബദറിൽ പടയേന്തിയതുപോലെ, ഇക്കൂട്ടർക്കെതിരെ തങ്ങൾ ഹംസത്തുൽ കറാർ എന്നവരെ, ഇവർക്കെതിരെ നീങ്ങണമെന്നവരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളെ സംബന്ധിച്ചുള്ള മദഹുകൾ നേരത്തെ മഹാനായ സുൽത്താൻ ഉൽമയും പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ മദഹ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് എല്ലാവരും ഉറപ്പിക്കുകയാ. ഹബീബായ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അതെ, നിന്റെ അഭിപ്രായം മാ ഇൽമുക ബിഹാദർ റജുലി എന്ന് ഖബറിൽ വെച്ച് ചോദിക്കുമെന്ന് സഹീഹായ ഹദീസല്ലേ. ആ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മഹാനായ ശൈഖുനയോട് ചോദിക്കുമ്പോ, മാ ഇൽമുക ബിഹാദർ റജുലി എന്ന് ചോദിക്കുമ്പോ ശൈഖുനയെ പോലെ ജവാബ് പറയാൻ ആർക്ക് കഴിയും? സഹോദരങ്ങൾ, അത്രക്കും റസൂലുള്ളാഹിനെ പറ്റി മദഹ് പറഞ്ഞു. ഈ രണ്ടെണ്ണമാണ് എന്റെ എല്ലാം എല്ലാ പ്രതീക്ഷയുമെന്ന് വഫാത്തിന്റെ അടുത്ത ദിവസം വരെ പറഞ്ഞിരുന്നു. അല്ലാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ചെലവഴിച്ച എല്ലാ പണങ്ങളും അല്ലാഹു വളരെ കൂടുതലായി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ധാരാളം ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും നല്ലൊരു സംഖ്യ